Hi friends, welcome to Shamee's Kitchen. Ellavarkum sugaanallo. Innu nammal thayaarakkunnathu vallare tasty aayittulladum adu pole thanne vallare refreshment aayittulla nalla oru carrot juice inde recipe aanu. Appo ellavarum skip cheyyathe kandekkanam. Kooda thanne nammude Shamee's Kitchen channel iduvareyum subscribe cheyyathavarundengil allengil idaadiyittanu kaanunnengil please subscribe cheyyikane. Aa thottaduthu kaanuna bell icon le all koodi onnu marakkathe press cheyyikanam. Enna seri namukku vegam video ilekku pogam. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 3 ക്യാരറ്റാണ് നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ക്യാരറ്റ് എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇത് വന്നിട്ട് അത്യാവശ്യം വലിയൊരു ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസോളം ക്യാരറ്റ് ജ്യൂസ് നമുക്ക് കിട്ടും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നാൽ ശരി പെട്ടെന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ക്യാരറ്റ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമ്മളിതാ നന്നായിട്ട് ഒന്ന് അരിഞ്ഞ് കഴുകിയൊക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് കൂടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ വളരെ കുറച്ച് മാത്രം വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതിയാവും ഏകദേശം ഒരു 2-3 മിനിറ്റ് അതിൽ കൂടുതൽ സമയം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി നമ്മുടെ ക്യാരറ്റ് കിട്ടണം അത്രയും മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ക്യാരറ്റൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ക്യാരറ്റ് ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരുപാട് കൊത്തുണ്ടാകും അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് നല്ല തെളിഞ്ഞ വെള്ളം പോലത്തെ അതുപോലത്തെ ജ്യൂസാണ് എടുക്കുന്നത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം പക്ഷേ ഇത് വന്നിട്ട് നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമ്മുടെ ഈ ജ്യൂസ് കിട്ടുന്നത് എന്നാൽ ശരി ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ നമ്മുടെ ക്യാരറ്റ് എല്ലാം ഇപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ ക്യാരറ്റ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഇത്രയും തന്നെ മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ഈ തിളയ്ക്കുന്ന ചൂട് മാറിയിട്ട് സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം നമ്മുടെ ക്യാരറ്റ് എല്ലാം ദാ ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒന്ന് മാറ്റാം ക്യാരറ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ദാ ഇതുപോലെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു 4 ഈന്തപ്പഴമേ എടുത്തിട്ടുള്ളൂ എന്നിട്ടിങ്ങനെ ഇതുപോലെ അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കണം സോഫ്റ്റ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർത്തി ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാവും ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജ്യൂസിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടിയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അത് നമ്മൾ നേരത്തെ ക്യാരറ്റൊക്കെ വേവിച്ചെടുത്തില്ലേ ആ വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളമോ അങ്ങനെ ഒന്നും ചേർക്കാൻ വേണ്ടി നിൽക്കരുത് എങ്കിൽ പിന്നെ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു കിട്ടില്ല അതിൻ്റെ പേരിലാണ് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഞാനിപ്പോൾ അത് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ഇങ്ങനെ തരിതരിയായിട്ട് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഉണ്ടാകുന്നത് നമുക്കിങ്ങനെ കയ്യിൽ നിന്ന് എടുക്കും ക്രീം പോലെ ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് എത്രത്തോളം തണുപ്പ് വേണോ അതിനനുസരിച്ചിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടിയാണ് അപ്പോൾ ഐസ് ക്യൂബ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം ചേർക്കാമല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ജ്യൂസൊക്കെ തയ്യാറാക്കിയതിന് ശേഷം ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താലും മതിയാവും പക്ഷേ ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ കട്ടി അങ്ങനെ തന്നെ ഉണ്ടാകും അതിൻ്റെ പേരിലാണ് കൂടെ തന്നെ നമുക്ക് എത്രത്തോളം ജ്യൂസ് വേണോ അതിനനുസരിച്ചിട്ട് പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല തണുത്ത പാലാണ് കേട്ടോ അപ്പോൾ കാച്ചിയ പാൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചൂടാക്കിയ പാലെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കവർ പാലായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തണുത്ത പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫസ്റ്റിലേ നമ്മൾ ഈ പാലൊക്കെ ചേർത്തിട്ട് ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ക്യാരറ്റൊന്നും നന്നായിട്ടൊന്നും അടിഞ്ഞു കിട്ടില്ല അതിൻ്റെ പേരിലാണ് ക്യാരറ്റൊക്കെ ഫസ്റ്റ് നമ്മൾ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പാല് ചേർക്കുന്നത് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും പാല് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും എന്നാൽ ശരി നമുക്കിതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം
നമ്മുടെ ജ്യൂസ് എല്ലാം ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് നല്ല കട്ടിയായിട്ടാണ് നമ്മുടെ ജ്യൂസ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് നേരെ ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്താൽ മാത്രം മതിയാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്.